നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവം എന്ന് പറയുന്നത് ദേശീയ മുന്നണിയിൽ അതായത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യം അതായത് വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു എന്നത് തന്നെയാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല ഈ സമയത്താണ് ബംഗളൂരുവിൽ നടന്ന പ്രതിപക്ഷ ഐക്യ സമ്മേളനം ഇന്ത്യ എന്ന പേരിൽ അതായത് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേരിൽ ഒരു സഖ്യത്തിന് രൂപം നൽകിയത് ഇരുപത്തിയാറ് രാഷ്ട്രീയ കക്ഷികളാണ് പ്രതിപക്ഷ മുന്നണിയിൽ ഉള്ളത് തീർച്ചയായും ഈ മുന്നണി രൂപീകരണം ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അതായത് എൻ ഡി എ അല്പമൊന്ന് ഉലച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ബംഗളൂരു സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഡൽഹിയിൽ മുപ്പത്തി പാർട്ടികളുടെ മുപ്പത്തിയെട്ട് രാഷ്ട്രീയ കക്ഷികളുടെ സമിതി യോഗം വിളിച്ചു ചേർത്തത് ഈ മുപ്പത്തിയെട്ട് അതായത് ഭരണകക്ഷിയിൽപ്പെട്ട മുപ്പത്തി എട്ട് മുന്നണി രാഷ്ട്രീയ പാർട്ടികളിൽ ഇരുപത്തി ആറ് കക്ഷികൾക്ക് പാർലമെൻറ്റിൽ ഇതുവരെ ഒരു അക്കൗണ്ട് പോലും തുറക്കാൻ കഴിയാത്ത പാർട്ടികളാണ് താരതമ്യേന ബി ജെ പിക്ക് മുന്നൂറിലധികം സീറ്റുള്ള ബി ജെ പി തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി അതായത് ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി ബി ജെ പി തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളം തമിഴ്നാട് അങ്ങനെ തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള പ്രാദേശിക കക്ഷികളുമായി നല്ല ധാരണയുണ്ട് പ്രാദേശിക കക്ഷികളെ ഒപ്പം ചേർക്കാൻ ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇന്ത്യ എന്ന പേരിനെ ചൊല്ലി അതായത് ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ സഖ്യം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേര് അവർ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി അതായത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ ഒരു മുന്നണി അവരുടെ പേരായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ചില പ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന തരത്തിലുള്ള കേസും മറ്റ് സംഭവങ്ങളുമൊക്കെ ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് ഇനി ഈ വിശാല സഖ്യത്തിൻ്റെ അജണ്ട എന്തായിരിക്കും അജണ്ട നിശ്ചയിക്കലാണ് ഒരു സുപ്രധാനപ്പെട്ട ഘടകം പ്രധാന അജണ്ട എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അതായത് അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട് പൊളിക്കുക ബി ജെ പിയെ ബി ജെ പി ഒരു കൊടുക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണ ഭരണതന്ത്രത്തെ തന്ത്രത്തെ തകിടം മറിച്ച അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അവിടെ ഭരണം പിടിക്കുക എന്നതാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അതിന് ഇനി പൊതു മിനിമം പരിപാടി നിശ്ചയിക്കണം അതുപോലെ തന്നെ ഒരു എന്താണ് കൺവീനർ വേണം ആരൊക്കെയാണ് പിന്നെ പൊതുസ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ആയിരിക്കും നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് എത്തുക അതിനു മുന്നേ തന്നെ ഒരു ധാരണ പ്രതിപക്ഷ പാർട്ടികളിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് എൻ ഡി എക്ക് കനത്ത തിരിച്ചടി തന്നെയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യ എന്ന പേര് തന്നെ എൻ ഡി എക്ക് തലവേദന സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതിന് സൂചനയാണ് ഡോക്ടർ ഒരു ആശിഷ് അവിനാശ് മിശ്ര എന്നു തുടങ്ങിയ ആൾക്ക് ഡൽഹി പോലീസിൽ പരാതി നൽകിയതും ഡൽഹിയിലെ ബാരാക ആ പോലീസ് ഈ കേസെടുത്തതുമൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഏറ്റവും വലിയ രാഷ്ട്രീയം അതായത് രാജ്യത്തെ ഏറ്റവും വലിയ വിശാലമായ പ്രതിപക്ഷ ഐക്യനിര രൂപീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സി പി ഐ സി പി എം അതുപോലെ അങ്ങനെ തുടങ്ങിയ പാർട്ടികൾക്ക് ഇങ്ങനൊരു പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്ന് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ ഐക്യത്തെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരിക്കും വളരെ ശ്രമകരമായ ദൗത്യമായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺവീനറായി വരുന്ന ആൾ കൺവീനറായി വരുന്ന നേതാവ് അവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകും കാരണം ഈ കക്ഷികളൊക്കെ പലരും പല സ്വഭാവക്കാരാണ് പല രാഷ്ട്രീയ നയങ്ങളുള്ള ആളുകളാണ് ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ബി ജെ പിക്ക് പടയൊരുക്കം നടത്തുക മുന്നേറ്റം നടത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും ഏതായാലും ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു അത് എൻ ഡി എക്ക് തലവേദന സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് ഇവരുടെ ഏറ്റുമുട്ടൽ നമ്മൾ വ്യക്തമായും ശക്തമായും കാണാൻ പോകുന്നത്